ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. ഇപ്പം എല്ലായിടത്തും ഒരു ഓണത്തിൻ്റെ മണം അടിക്കുന്നില്ലേ, പൂക്കളുടെയും ഓണപരീക്ഷയുടെയും. പിന്നെന്താ നമ്മൾ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ ഒരു ഓണം വൈബാണ് അല്ലേ. ഓണക്കോടി, പർച്ചേസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു ഓണം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഷോസിനും അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ഇവൻറ്റ് വരികയാണെങ്കിൽ എത്ര എമർജൻസി ആണെങ്കിലും പെട്ടെന്ന് എനിക്ക് വന്ന ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു ഒരു ബൊട്ടീക്കിലാണ്, ഒരു സ്റ്റോറിലാണ് ഞാനുള്ളത്. ബൈഹാൻഡ്, കൊച്ചി പാലാരിവട്ടത്തുള്ള ബൈഹാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഓണം സെയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എനിക്കിന്നൊരു ഇവിടെ ഒരു ഫാഷൻ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കുറേ ഓണം ഇവൻറ്റ്സ് ഉണ്ട്, അതിനുള്ള കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ബൈഹാൻഡിലാണ്. ഇതൊരു ഫ്യൂഷൻ പോലെ ഒരു ഹാൻഡ് വർക്ക് ആണ്. നേരത്തെ ഞാൻ ഒരെണ്ണം എടുത്തതും ഇതുമൊക്കെ ഹാൻഡ് വർക്ക് അല്ലേ? എല്ലാം ഹാൻഡ് വർക്കാണ്. ഇതോ പെയിൻറ്റാ, ഹാൻഡ് പെയിൻറ്റിങ്ങാ. ഓ, എന്താ അത്തപ്പൂക്കളാ? യെസ്, ഇനി അത്തപ്പൂക്കളം വേണ്ടവർക്ക് അത്തപ്പൂക്കളതാ. ഹാൻഡ് പെയിൻറ്റാണിത്. ഓക്കെ, ആൻഡ് ഇതിവിടെ ഇതാണ് പുളിയിലക്കരമുണ്ട്, കേട്ടിണ്ടേ? പുളിയിലക്കരയോലും പുടവ ചുറ്റി എന്നുള്ള പാട്ട്, ആ അതാണ് നമ്മുടെ ട്രഡീഷണൽ മലയാളികളുടെ പുളിയിലക്കരമുണ്ടാണ്. അതുണ്ട്, അതിൻ്റെ കളക്ഷനുണ്ട്. വേറെ കളേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ? നാടൻ സ്റ്റൈൽ, പഴയ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉടുത്തുകൊണ്ടിരുന്ന പോലത്തെ മുണ്ട് കൊടുക്കണമെങ്കിൽ അതുമുണ്ട്. അത് സാരിയാണ്, സെറ്റ് മുണ്ടല്ല, സാരിയാണ്. നല്ല സുന്ദരിമാരായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ട്രഡീഷണൽ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ അല്ലാതെ ഇനി സത്യത്തിൽ നിന്ന് കല്ലു എൻ്റെ മോള് വരണമെന്ന് പറഞ്ഞതാണ്. അപ്പം അവൾക്ക് എക്സാം ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റുന്നത്. അവൾ ഈ വർഷം ധാവണി ഉടുക്കണം എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കൊന്നും ആയില്ല എങ്കിലും ഇത് ധാവണി സെറ്റല്ലേ? ആ യെസ്, ഇത് ഇവിടുത്തെ ഡിസൈനറാണ് മൃദുൽ. മൃദുലാണ് എനിക്ക് മിക്കവാറും നമ്മുടെ ഷോസിനൊക്കെ ഉള്ള ഡ്രസ്സസൊക്കെ ഡിസൈൻ ചെയ്ത്, എന്നാൽ എൻ്റെ അമ്മ സൂപ്പറാണെന്നുള്ള ഷോയ്ക്ക് വേണ്ടിയിട്ട് മിക്ക കുറേ ഡ്രസ്സസ് നമ്മൾ ഇവിടുന്ന് എടുക്കാറുണ്ട്. അപ്പോൾ മൃദുലാണ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. യെസ്, ആ ഇത് ധാവണി സെറ്റാണ് അല്ലേ? ഇത് എന്നാ, ഇത് തന്നെയാണോ ബ്ലൗസും പാവാടയും? ഇതിൽ തന്നെ വരും. ഇത് ദുപ്പട്ട വരും. ഓക്കെ, അപ്പോൾ ടീനേജേഴ്സിനും ഇപ്പം ധാവണി അല്ല, ടീനേജേഴ്സ് മാത്രമല്ല അല്ലേ എല്ലാവരും ഉടുക്കാറുണ്ട്. ഓ, ഇത് എന്താ മെറ്റീരിയൽ വരുന്നത്? കോട്ടൺ ആണോ? ഓ ഓക്കെ, വലിയ ബ്രോഡായിട്ട് ഹെവി ആയിട്ടുള്ള ബോർഡർ ആണ്. ഒരു എനിക്ക് തന്നെ ഒരു തമിഴ് അല്ലേ സ്റ്റൈല് വരും. ഓണം തമ്മിൽ സമയത്ത് ഒരു തമിഴ് സ്റ്റൈൽ വേണമെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണ് ഇവിടെ. അതിനുള്ള ഒരു അറ്റയറാണ്, ഒരു കോസ്റ്റ്യൂമാണ് ഇത്. ഇതൊരു സ്കേർട്ടും ബ്ലൗസും ഒക്കെ വരുന്ന ഒരു ധാവണി സ്റ്റൈൽ, നമ്മുടെ നാടൻ ഒരു ഓണം സ്റ്റൈൽ ഡ്രസ്സാണ് ഒരെണ്ണം. പിന്നെ ഒരു ട്രഡീഷണൽ സാരിയും കൂടെ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കോസ്റ്റ്യൂംസും ഞാൻ എടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഓണം സമയത്തുള്ള ചില പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പും കോസ്റ്റ്യൂമും ഇട്ടിട്ട് ഫോട്ടോഷൂട്ട്. സോ നമ്മുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിലുള്ള മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ദിവ്യ, ദിവ്യയാണ് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബൈഹാൻഡിൻ്റെ ഓണർ മിസ്റ്റർ രാജേന്ദ്ര പ്രസാദ്. ഹായ്. ഇത് പറയൂ സാർ, നിങ്ങളുടെ ഈ ഒരു ഓണം സെയിലിനെ കുറിച്ചിട്ടൊക്കെ. അതായത് ഈ ഓണത്തിന് ധോനി എന്നുള്ളൊരു കളക്ഷനാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആക്ച്വലി ഒരു മലയാളിയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഒരു ഇതാണ്. ഒരു ധോനി എന്ന് പറയുമ്പം ശബ്ദം പൂരിതം എന്നുള്ള, അപ്പം അതായത് മ്യൂസിക് പോലെ തന്നെ ഒരു ഹാർമണി നേച്ചറുമായിട്ടും
പിന്നെ കളേഴ്സും ടെക്സ്ചേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിക്കൽ സിംഫണി പോലെ തന്നെ അതിന് ഇക്വലൻ്റായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ബാലരാമപുരം ചേന്നമംഗലം അതുപോലെ കുത്താമ്പുള്ളി എന്നുള്ള കൈത്തറികളും അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗത്ത്, അതായത് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ഡ് കൾച്ചറാണ്. അപ്പം ഗുജറാത്തിൽ നിന്നുള്ള കച്ച്, കച്ചിൽ നിന്നുള്ള അജറക്ക്, രാജസ്ഥാനിൽ നിന്നുള്ള കളക്ഷൻസ്, പിന്നെ ബാന്ധനി, ഇങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രാഫ്റ്റും നമ്മുടെ മലയാളത്തിൻ്റെതായിട്ടുള്ള ബാലരാമപുരം അങ്ങനെയുള്ളതെല്ലാം അവിടെ നിന്ന് ഫ്യൂഷൻ ചെയ്ത് വരുന്ന ഒരു ഇതാണ്. ഈ ഫ്യൂഷനാണ് അതിന് ഏറ്റവും നല്ല ഒരു ഇത്. അതായത് ഈ അജറക്കും കലംകാരിയും നമ്മളുടെ കേരളത്തിന്റെ തനിമയിലേക്ക് കൊണ്ടുവരിക, അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു എന്തായാലും ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, നാനാത്വത്തിൽ ഏകത്വം എന്നാണ് പറയുന്നത്, യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി ആണ്. അതിലൂടെ ഫാഷനിലൂടെ എങ്ങനെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാം, പിന്നീട് ഇന്ത്യയുടെ ആ ഇൻക്രെഡിബിൾ ആ ഒരു നേച്ചർ, ആ ഒരു ഡിവേഴ്സിറ്റി എന്നിങ്ങനെ എങ്ങനെ നമുക്ക് ഫാഷനിലൂടെ കൊണ്ടുവരാം എന്നുള്ള ഒരു എക്സ്പീരിമെന്റ് ആയിരുന്നു ബൈഹാൻഡ്. ആക്ച്വലി അതെന്തായാലും വളരെ സക്സസ്ഫുള്ളി അങ്ങനെ മുന്നോട്ട് പോവാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ആ ഒരു ഫ്യൂഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഈ ഓണത്തിന് അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും അല്ലേ, നല്ല തിരക്കാണ് ഇവിടെ എത്തുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടും മേക്കപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സർ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ByHand-ലെ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, എടുത്ത ഷോപ്പിംഗ് കഴിഞ്ഞു, എവിടെ എന്റെ യെസ് ഓണം പ്രോഗ്രാംസിന് ഇടാനുള്ള സാരീസ് ഒക്കെ വാങ്ങി. ഓണം സെലിബ്രേഷൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നായിരുന്നു ByHand-ൽ നിന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തു, പ്ലസ് എനിക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്തു. യെസ് സർ, അപ്പോൾ ഈ വർഷത്തെ ഓണം അടിപൊളിയാവട്ടെ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. എനിക്കുള്ള ഗിഫ്റ്റാണ്. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.